തൃക്കരിപ്പൂർ വയലോടിയിൽ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ചന്ദേര സിഐ പി നാരായണനും സംഘവുമാണ് തെളിവെടുപ്പ് നടത്തിയത്. തൃക്കരിപ്പൂരിൽ യുവാവിനെ വീടിന് സമീപം കൊലപ്പെടുത്തി തള്ളിയ കേസിൽ പിടിയിലായ പ്രതികളുമായി ചന്ദേര പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. തൃക്കരിപ്പൂർ പുറപ്പാട് സ്വദേശികളായ മുഹമ്മദ് ഷബാസ്, മുഹമ്മദ് റഹനാസ് എന്നിവരെയാണ് സ്ഥലത്തെത്തിച്ച് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ സംഘവും തെളിവെടുപ്പ് നടത്തിയത്. കൊല്ലപ്പെട്ട വയലോടിയിലെ ബ്രിജേഷിന്റെ ചെരുപ്പും കുപ്പായവും മോതിരവും പ്രതികൾ സംഭവസ്ഥലത്ത് നിന്നും കാണിച്ചുകൊടുത്തു. പ്രതികൾ പിടിച്ചെടുത്ത യുവാവിന്റെ മൊബൈൽ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് പോലീസ് സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. അതിനിടെ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ മുംബൈയിലേക്ക് കടന്നതായി സൂചന ലഭിച്ചു. ഇയാളുടെ ചെറുവത്തൂർ കൈതക്കാട്ടെ ബന്ധുവീടും പടന്നക്കാട്ടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. ഇൻഫർമേഷൻ കിട്ടിയത് ഉടൻ പോലീസ് സ്ഥലത്തെ എത്തി. പ്രാഥമിക അന്വേഷണത്തിൽ കുറച്ച് സംശയങ്ങൾ തോന്നി. അതിനാലാണ് ഡിവൈഎസ്പി കാഞ്ഞങ്ങാട് പിന്നെ SHO ചന്ദേരായിൻ്റെ ഉൾപ്പെട്ട ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു. ആ സ്പെഷ്യൽ ടീം ഇൻഫർമേഷൻ എവിഡൻസ് ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പേരിലെ കസ്റ്റഡിയിൽ എടുത്തു. അതുപോലെ ഫോറൻസിക് സർജനിൻ്റെ പ്രാഥമിക പ്രസ്താവന പ്രകാരം സെക്ഷൻ 302 IPC ആയി മാറ്റി. നിലവിൽ ആ രണ്ട് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ആണ് മുഹമ്മദ് ഷെബാസ്, രണ്ടാമത്താളാണ് മുഹമ്മദ് റഹനാസ്. ഈ രണ്ട് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ച വ്യക്തിയുമായുള്ള അടിപടിനെ കുറിച്ച് അവർ കൺഫെഷൻ നടത്തി. വ്യക്തിപരമായ കാരണങ്ങളാണ് അടിപടി ഉണ്ടായത്. ഈ കേസിൽ കൂടുതൽ ആളുകളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നു. വീട്ടുകാരനായ OT മുഹമ്മദ് ഷബാസ് പാതിരാത്രിയിൽ സഹായികളെ വിളിച്ചു വരുത്തിയാണ് ബ്രിജേഷിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കടുത്ത മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരണപ്പെട്ടതോടെയാണ് വീടിന് സമീപം ആളൊഴിഞ്ഞ വയലിൽ മൃതദേഹം ബൈക്കിൽ ഇരുത്തിക്കൊണ്ടുവന്ന് തള്ളിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.